പരസ്പരമുള്ള ആശ്രിതത്വം ബന്ധങ്ങളിൽ എത്ര ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ റിലാക്സ് പ്ലീസിൽ ഡോക്ടർ എൽസി ഉമ്മൻ പറയുന്നത്. കാണാം. പരസ്പരാശ്രയത്വം ബന്ധങ്ങളുടെ ആണിക്കല്ല്. ഏതൊരു ബന്ധത്തിൻ്റെയും, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൻ്റെ ആണിക്കല്ല് പരസ്പരാശ്രയത്വമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്താണ് പരസ്പരാശ്രയത്വം എന്നതിനെക്കുറിച്ചാവാം ഇന്നത്തെ ചിന്ത. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ പരാശ്രയം കൂടാതെ നിലനിൽക്കുക അസാധ്യം. ഇപ്രകാരം നാം പരസ്പരാശ്രയത്തോടെ കഴിയുന്നിടത്താണ് ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. പരസ്പരാശ്രയമുള്ളിടത്ത് സ്വാർത്ഥതയില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചം. ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ അതിനായി നാം പരിശ്രമിക്കുക തന്നെ വേണം. ഈ പരിശ്രമം എന്നത് പങ്കാളിയെ അറിഞ്ഞ്, അവരുടെ ബലഹീനതകളിൽ താങ്ങായി നിന്ന്, അവരുടെ വ്യക്തിത്വത്തെ മാനിച്ച്, അവരോടൊപ്പം നിന്ന് ഒരുമിച്ച് വിജയം നേടിയെടുക്കുക എന്നതാണ്. അത് ഔദ്യോഗിക മേഖലയിലും കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളിലും സാമൂഹ്യ തലത്തിലെ കടമകളിലും ഒരുപോലെ പങ്കുചേർന്ന് പരസ്പര പൂരകമാകുന്ന ഒരവസ്ഥയാണ്. പരസ്പരാശ്രയം ഉള്ളിടത്ത് ഭയമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒരാൾ മറ്റൊരാളെ ഭയപ്പാടോടെ വീക്ഷിക്കുന്നിടത്ത് ബന്ധങ്ങൾക്ക് ഊഷ്മളത നഷ്ടപ്പെടുന്നു. തൻ്റെ പങ്കാളി തന്നെ വിട്ടുപോകുമോ എന്ന ഭയം ഇവർക്കുണ്ടാകില്ല. അതുപോലെ തന്നെ താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പങ്കാളി മുഷിയുമോ എന്ന ഭയം കൂടാതെ ധൈര്യപൂർവ്വം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. മറ്റൊരു കാര്യം, പരസ്പരാശ്രയത്വത്തിൽ വ്യക്തമായ അതിർവരമ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പങ്കാളിക്ക് ഒരു സ്പേസ് ലഭിക്കുന്നു. അല്പം സ്വകാര്യ ഇടം ലഭിക്കുന്നിടത്ത് ബന്ധങ്ങളുടെ ഊഷ്മളത വർദ്ധിപ്പിക്കുകയും തങ്ങളുടെ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യുന്നു. ഇഷ്ടമുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പാഷൻ അഥവാ എന്തിനോടെങ്കിലുമുള്ള കടുത്ത അഭിനിവേശമാണെന്ന് മറക്കരുത്. അല്ലാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെയോ ബന്ധങ്ങളുടെ മൂല്യങ്ങൾക്ക് വില നൽകാതെയോ ഉള്ള പെരുമാറ്റമല്ല. അതുകൊണ്ട് തന്നെ പങ്കാളികൾ തമ്മിൽ നല്ലൊരു ആശയവിനിമയവും പരസ്പരം പറയുന്നത് ശ്രദ്ധിക്കുവാനും അതിനനുസൃതമായി പ്രതികരിക്കുവാനും സാധിക്കുന്നു. അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നൊക്കെ പറയാറില്ലേ, അതുതന്നെ. തൻ്റെ പങ്കാളിയുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നത് ഏതൊരു ബന്ധത്തെയും ഊഷ്മളമാക്കും എന്നതിൽ തർക്കമില്ല. ഒരാളുടെ സന്തോഷം മറ്റേയാൾക്ക് സന്തോഷദായകമാകുന്നതും ഇപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം സന്തോഷിപ്പിക്കുവാനായി ഇരുവരും പരിശ്രമിക്കുക തന്നെ ചെയ്യും. പരസ്പരാശ്രയത്വം ഉള്ളിടത്ത് സുരക്ഷിതത്വം അനുഭവിക്കപ്പെടും എന്നതും വസ്തുതയാണ്. അരക്ഷിതാവസ്ഥ ഏതൊരു ബന്ധത്തെയും സാരമായി ബാധിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നതിന് പങ്കാളിയെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവർ തങ്ങളുടെ പ്രവൃത്തിയെ സംശയദൃഷ്ടിയോടുകൂടെ വീക്ഷിക്കുകയില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് സുരക്ഷിതത്വ ബോധം ഉണ്ടാകുന്നത്. എന്തുമേതും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന സുരക്ഷിതത്വം ഒരു ബന്ധത്തെ സുദൃഢമാക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു. പരസ്പരാശ്രയത്വവും പരാശ്രയവും രണ്ടും രണ്ടാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. പരസ്പരാശ്രയത്വം ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നുവെങ്കിൽ പരാശ്രയം ബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെടുത്തി യാന്ത്രികമാക്കുകയും ചെയ്യും. സാമ്പത്തികമായ പരാശ്രയമാണ് ഏറ്റവും പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് പല ബന്ധങ്ങളുടെയും ഊഷ്മളത ഇല്ലാതാക്കും. അതിനെക്കുറിച്ചാവാം അടുത്ത എപ്പിസോഡിൽ. നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.